ചോടാൻ തുടങ്ങി. സ്നേഹം നുരഞ്ഞു കൽബിൽ ദാഹം കനിഞ്ഞിടുന്നു സ്നേഹം നുരഞ്ഞു കൽബിൽ ദാഹം. ഇയാള് ബക്കറ്റെടുത്ത് മേലെ വെക്കുമ്പോ ആദ്യ സ്റ്റൈലുള്ള ഒരു മോനെ കിട്ടി. ഇയാള് വെള്ളമൊന്ന് ഭരിച്ചില്ല, ഒരൊറ്റ ഓട്ടോ ബക്കറ്റ് കിണറിൽ താത്തിന് കോരിയപ്പോ കുഞ്ഞിനെ കിട്ടി. ഇങ്ങനെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടാന്ന് പറഞ്ഞാൽ ഒരൊറ്റ പെണ്ണും പ്രസവിക്കൂല. രാവിലെ കിണറിൽ ബക്കറ്റെടുത്ത് ഇറക്കി നോക്കൂ, വെളിച്ച് നോക്കൂ, കറുത്ത കുഞ്ഞാക്ക് തിരിച്ച് കിണറിലേക്ക് ഇടും, വെളുത്തേനെ മാത്രം എടുത്ത് വേല നോക്കൂ. ആ ഇവരെയൊന്നും ഭാഗ്യത്തിലാ തിരിച്ചിടരു, ഇവരാ കിണറിന്റെ പട പിടിച്ച് കയറിയായിരിക്കും രണ്ടാമത് തിരിച്ചാ കിട്ടു. അപ്പോ ഈ യൂസഫ് നബി ഭരിച്ചിട്ട് ഇയാൾ കൊണ്ടുപോയി കൈ പിടിച്ചിട്ട് ഓടാണ് മാലിക് സഹറിന്റെ കച്ചവട മുതലാളിയുടെ അടുക്കലേക്ക്. ചെറിയ കച്ചവടക്കാരനാ, വലിയ പൈസക്കാരനല്ല. കൊണ്ടു നടന്നെത്തി അത്ഭുതകരമായി മകന്റെ മുഖം കണ്ടിട്ട് മാലിക് സഹർ ചോദിച്ചു, മാലിക് എവിടെ നിന്ന് കിട്ടി ഈ കുഞ്ഞിനെ? അപ്പൊ പറഞ്ഞ കിണറിൽ ബക്കറ്റ് ഇറക്കിയിട്ട് വലിച്ചു നോക്കുമ്പോ കിട്ടിയ കിണറിന് കിട്ടിയ കുട്ടിയാന്നോ? ആ കുഞ്ഞിന്റെ മുഖം ഇങ്ങനെ നോക്കിയിട്ട് മാലിക് ദൗറും ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും. ആ സ്റ്റൈല് കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെ ഇരുന്ന് പോകുന്നു, അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ആര് വരുന്നത്? ഇച്ചമാറി വരുന്നു. ഇച്ചമാറി കിണറിനടുത്ത് വന്ന് വിളിച്ചു നോക്കി, യൂസഫേ, ഒരൊച്ചപ്പാടുമില്ല. അപ്പൊ ഇവർക്ക് സമാധാനം, ഇത് വെള്ളമൊന്നും കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോ താഴെ കച്ചവട സംഘം ഇങ്ങനെ ക്യാമ്പ് ചെയ്തത് കണ്ടു. ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ജനങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ എന്തോ നോക്കുന്ന കണ്ടപ്പോ യഹൂദ പറഞ്ഞ, അവിടെ എന്തോ സംഭവമുണ്ട്, പോയി നോക്കാന്നു. ഇവരെല്ലാരും കൂടി അങ്ങോട്ട് നടന്നുപോയി. ഇവര് വരുന്നത് യൂസഫ് നബി കണ്ടു. യൂസഫ് നബി സ്കൂളിന് മേലെ ഇരുത്തിയിട്ടുണ്ട്. യൂസഫ് നബി ഇങ്ങനെ നോക്കി, എന്റെ ഉമ്മ കൊട്ടേഷൻ സംഘം വരുന്നുണ്ട്, ഇവരെങ്ങാനും രണ്ടാമത് കൊണ്ടുപോയ കിണറിന് ഇടലെല്ലാം ഉണ്ടാകുക, കൊല്ലി തന്നെ ചെയ്യും. അവിടെ മിണ്ടിയില്ല. ഇവർ യൂസഫ് നബിയെ കാണാത്ത പോലെ വന്നിട്ട് മാലിക് ദഹറിനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു അടിമ ബാലൻ ഉണ്ടായിരുന്നു, അയാൾ അവൻ രക്ഷപ്പെട്ടു പോയി, അവരെ കാണുന്നില്ല, ഞങ്ങൾക്ക് എങ്ങാനും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മാലിക് ദഹർ പറഞ്ഞു, ഇതാണോ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോ ഇവർ? അത് ശരി, ഇവൻ നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്നു. എന്നാ നിങ്ങൾ പറഞ്ഞ പോലെ രക്ഷപ്പെടുന്ന സമയത്ത് കിണറിൽ വീണ്ടാരുണ്ടാവും, ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി ബക്കറ്റ് ഇറക്കിയപ്പോ അത് പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. നിങ്ങൾ അടിമയാണ്, നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്നുണ്ടോന്ന് വെച്ചു. അപ്പൊ മാലിക് ദഹർ ഇത് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല സ്റ്റൈൽ കണ്ടിട്ട്. അപ്പോ യഹൂദ പറഞ്ഞു, ഇവൻ ആള് വല്ലാത്ത സാധന, ഇവൻ ഭയങ്കര ബളവനാ, ഇവനാ അടിമയാണ്, ഞങ്ങൾ കൊണ്ടുപോയാലോ എന്നൊരു ആലോചനയിലുള്ളത്. അപ്പൊ മാലിക് ദഹർ പറഞ്ഞു, അടിമയാണെങ്കിൽ ഞാൻ വില തന്ന നിങ്ങൾ എനിക്ക് ബുക്കോന്ന് വെച്ചു. കുരുത്തം കെട്ട സാധനമാണ്, നല്ല പൈസ എന്നാ ബുക്കുന്നതാണ്, എത്ര വേണമെന്ന് വെച്ചു. അവരൊരു വലിയ സംഖ്യ പറഞ്ഞു. മാലിക് ദഹർ പറഞ്ഞു, എന്റെ കയ്യിൽ അതൊന്നുമില്ല, വഴിക്ക് ഈജിപ്തിലേക്ക് പോണ കച്ചവട സംഘമാണ് വഴിച്ചെലവിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച 30 ദിർഹമുണ്ട് എന്റെ കയ്യിൽ, 30 വെള്ളിക്കാശുണ്ട്, ആ 30 കാശിന് തരുമെങ്കിൽ ഞങ്ങൾക്ക് തന്നില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കൊന്നു. ഇവരെന്തായാലും കൊണ്ടുപോലെ ഉറപ്പല്ലേ. യഹൂദ പറയുന്ന, അപ്പൊ ആ 30 ഇങ്ങോട്ട് വന്നാട്ടെ. 30 വെള്ളിക്കാശിന് യൂസഫിനെ വിറ്റു. വിറ്റ യൂസഫിനെ മിണ്ടിയില്ല, കാരണം മിണ്ടിയിട്ട് കാര്യം ഇവർ തിരിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ കൊല്ലി എന്ന് ഈ ഉറപ്പ്. അപ്പൊ പോകുമ്പോ ഇവര് പറഞ്ഞു, ഉക്കാശലം കൂടി പറഞ്ഞു, ദാ ഇവൻ ആള് ബളവനെന്നട്ടോ, നിങ്ങൾ ഈജിപ്തിൽ എത്തുന്നവരെ കയ്യും കാലിലും പിടിച്ച് കെട്ടിക്കോ, ബളവനാന്ന് ഓടിക്കളി പറഞ്ഞു. അങ്ങനെ ഇവര് പറഞ്ഞ സ്ഥിതിക്ക് കൈയൊന്ന് കെട്ടണം തീരുമാനിച്ചു. ആര്? മാലിക് ദഹർ പറഞ്ഞു, ആ കുട്ടിനെ കൈയൊന്ന് കെട്ടിക്കൊള്ളുന്ന ഇവരെ മുന്നിന്ന്. കൈ കെട്ടിയപ്പോ ഇവരെ നോട്ടം നോക്കി ചിരിച്ചുകൊണ്ട് 30 വെള്ളിക്കാശുമായി ഇവർ തിരിച്ചുപോയി. കച്ചവട സംഘം അവിടെ നിന്ന് പുറപ്പെട്ടു. കനാനിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട മാതാവ് റാഹേല് മരിച്ചു കിടക്കേണ്ട കബർ കണ്ടത്. റാഹേലിന്റെ കബർ കണ്ടപ്പോ സങ്കടം സഹിക്കവയ്യാത്ത മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മാന്റെ കബറിന്റെ അടുക്കലേക്ക് ഒരൊറ്റ ഓട്ടം കണ്ടു. മാനിതരോട് ജിയാരത്തിനായി നിന്നു മാലിക്കെന്നുള്ളൊരാടി പിന്നിൽ പൂണ്ടു. മാനിമ്പ മുത്തിൻ താവിലിലടി കൊണ്ട്
പിന്നിൽ പൂണ്ടു മാലിമ്പ മുത്തിനെ കണ്ണിലടി കൊണ്ടു അടി കണ്ട് ജീവരി ചിറകടിച്ചിരുന്നു അതി കഠിനമിൽ ഭൂമിക്കിടുക്കിട ഉയർന്നു അത് കണ്ട് ഭയത്തോടെ അവ വിറച്ചിരുന്നു അടി കണ്ട് ജീവരി ചിറകടിച്ചിടുന്നു അതി കഠിനമിൽ ഭൂമിക്കിടുക്കിട ഉയർന്നു അത് കണ്ട് ഭയത്തോടെ അവർ വിറച്ചിരുന്നു കാര്യം ഉറയുന്നേ മാപ്പൊതിടാനായി യൂസുഫെ കാണുന്നേ മാലിക്കും മുന്നിലായി കാര്യം ഉറയുന്നേ മാപ്പൊതിടാനായി യൂസുഫെ കാണുന്നേ ഉമ്മയുടെ കബറ് കണ്ടപ്പോ യൂസുഫിന് മിക്ക സങ്കടം സഹിച്ചില്ല ഉമ്മയോടൊന്ന് സലാം ചൊല്ലിയിട്ട് പിരിഞ്ഞു പോകാം നാട് വിടല്ലേ പ്രിയപ്പെട്ട റാഹേൽ എന്ന മാതാവിന്റെ കബറിനടുക്കിലേക്ക് ഒരാറ്റ ഓട്ടാങ്ങോട്ട് ഓടിക്കളി ഓടുമ്പോ ഇവര് പറഞ്ഞിട്ട് വിളവ് പിടിച്ച സാധനമാണ് ഓടിക്കളിയും മാലിക് അത് കണ്ടു മാലിക് യൂസഫ് നബിയുടെ ബാക്കിലോടി അതിവേഗ യൂസഫ് നബി യൂസഫ് നബി ചെറിയ മോനാണ് അത്ര സ്പീഡ് എന്തായാലും മാലിക്കിന് കിട്ടൂല നമ്മള് പിള്ളേരെ ബാക്കിലോടി ഒക്കെയാട്ടെ നമ്മൾ തോറ്റു തുന്നം പഠിപ്പും മക്കൾ ഓടി ജയിച്ചിട്ടും വരും അപ്പൊ യൂസഫ് നബി അതിവേഗോടി മാലിക് കിതച്ചോണ്ടോടി ഉമ്മാന്റെ കബറിനടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു ഉമ്മയുടെ കബറിനടുക്കിലേക്ക് സലാം പറഞ്ഞു നിൽക്കുമ്പോഴേ കുറേ അടി മാലിക് കണ്ണിനിട്ട് കൊടുത്തു നീ ഒളിച്ചൂടാണല്ലടാന്ന് പറഞ്ഞു അടി കിട്ടിയപ്പോ യൂസഫ് നബിയുടെ തലകറങ്ങിപ്പോയി തലകറങ്ങിയ മഹാനായ പ്രവാചകൻ നിലത്ത് കുത്തിയിരുന്നു സഹിക്കാൻ പറ്റിയില്ല ജിബ്രീലിന് ജിബ്രീൽ കൂടെ തന്നെ ഉണ്ട് ജിബ്രീലാണല്ലോ കിണറിനടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ മകൻ ഒരു സ്ഥലത്ത് എത്തിക്കുന്നവരെ ജിബിലിൽ കൂടെ ഉണ്ടാവും ജിബിലിൽ സഹിച്ചില്ല ജിബിലൊരാട്ടിച്ചോടെ ഭൂമി ശക്തമായ കാറ്റു കിട്ടി ഭയത്തോടെ അവർ വിറച്ചിരുന്നു മാലിക്കുന്നില്ലായി കാര്യം ഉരയുന്നേ മാപ്പൊതിടാനായി അടിയങ്ങട്ട് കിട്ടിയപ്പോ ജിബ്രീൽ അങ്ങോട്ട് ഒരു അറ്റ അടി അങ്ങോട്ട് കൊടുത്തു ഭൂമിക്ക് അതോടെ ഭൂമി അങ്ങ് പിറക്കാൻ തുടങ്ങി ഭൂമി കെട്ടുകെട്ട് പിറക്കാൻ തുടങ്ങി അതിശക്തമായി ഭൂമി കുലുങ്ങാൻ തുടങ്ങി കാറ്റും ഇടിയും ശക്തമായിട്ട് വരാൻ തുടങ്ങിയപ്പോ അതിശക്തമായ കാറ്റിൽ മാലിക്കുദ്ദ കിടന്ന കച്ചവട സംഘക്കാരന്റെ കച്ചവട മുതലുകളൊക്കെ നാല് ഭാഗത്തേക്ക് ചിന്നഭിന്നമായി ഒട്ടകങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഭൂമിയിൽ കമയുന്നടിച്ചു വീണു ഈ കുഞ്ഞിന്റെ കയ്യും പിടിച്ച് മാലിക് അങ്ങോട്ട് ഓടി ഓടി വന്ന് മാലിക് ദഹറിന്റെ മുന്നിൽ വന്നപ്പോ മാലിക് ദഹറിച്ച് എന്താണ് സംഭവിച്ചേ ഇവൻ ഒളിച്ചോടുക എന്ന് വിചാരിച്ച് ഞാൻ ഈ കുട്ടിന്റെ മുഖത്തിൽ അടി കൊടുത്തു കേട്ടോ അടി കൊടുത്തപ്പോ ഈ സംഭവം നടന്നു മാലിക് ദഹറിന്റെ കച്ചവടക്കാരൻ മാലിക്കിനോട് പറഞ്ഞു എങ്കിൽ ആ കുഞ്ഞിന്റെ കാല് പിടിച്ച് മാറ്റം പറ രക്ഷ വേണമെങ്കിൽ മാലിക് എന്നടിവ യൂസഫ് നബിയുടെ കാല് പിടിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ കയ്യങ്കട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു മനുഷ്യന്റെ കാല് പിടിക്കരുത് മാനവന്റെ മുന്നിൽ കുമ്പിടരുത് കുമ്പിടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനോടാണ് പടച്ചോനോട് ചെയ്താൽ മതി 9 വയസ്സായ മകൻ കൈ ഉയർത്തിയുടെ പറഞ്ഞ പടച്ചോനെ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ കാറ്റു നിന്നു അതിശക്തമായ ഭൂമികിലൊക്കെ നിന്നു മാലിക് ദഹറിന് ഒരു കാര്യം മനസ്സിലായി ആളത്ര ചില്ലറക്കാരനല്ല ആള് ചില്ലറക്കാരനല്ല അതോടുകൂടി അടിമയോടുള്ള സ്വഭാവമല്ല മാലിക് ദഹറിന് യൂസഫ് നബിയോട് കാണിക്കുന്നത് ഒരു വല്ലാത്ത ആദരവ് ഇത് പടച്ചോൻ കൊടുത്ത ഒരു വല്ലാത്ത സംഭവ അതോടുകൂടി ഭയങ്കര ആദരവ് കാണിച്ചു ആദരവ് കാണിച്ചു എന്ന് മാത്രമല്ല ഭയങ്കര ബഹുമാനം പിന്നെ പ്രത്യേകമായി ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ട് നിരുത്തി നടക്കണ്ടെന്ന് പറഞ്ഞു മോൻ നടക്കണ്ട ഒട്ടകപ്പുറത്ത് ഇരുന്ന് പറഞ്ഞു യൂസഫിനേക്ക് സമാധാനമായി ഈ ഇടിയും കാറ്റും കഴിഞ്ഞാഴ്ച വേണ്ടതാ ഓർക്ക് മനസ്സിലാക്കാനും കാര്യം ഏതായാലും യൂസഫ് നബി ഒട്ടകപ്പുറത്ത് ഇരുത്തി പക്ഷെ ഈ സംഘത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം വിഷം നിട്ട് പൊരിഞ്ഞിട്ടുള്ളത് കാരണം ആകെ ഭക്ഷണം കഴിക്കാനുള്ള 30 കാശിന് ആരെ വാങ്ങി യൂസഫ് നബിനെ വാങ്ങി പിന്നെ പൈസയില്ല പിന്നെ പൈസ ഉണ്ടാകണമെങ്കിൽ ഈജിപ്തിലെത്തി കച്ചവടം നടക്കണം എന്നാലേ പൈസ കിട്ടും പക്ഷെ അള്ളാഹുവിന്റെ നബിനെ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ ഇവരെ കഷ്ടപ്പെടുത്താൻ പറ്റൂല അവിടെ പടച്ചറപ്പം എന്ത് ചെയ്തു എന്നറിയോ ഇവര് പോണ പടിക്ക് ഖുറാസൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഗവർണർക്ക് ഒരു കിനാവ് കാണിച്ചു കൊടുത്ത നാട്ടിലെ ഗവർണർക്ക് എന്താ കാണിച്ചു കൊടുത്തത് നിങ്ങളുടെ നാടിലൂടെ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരന് കൂടെ കുറച്ച് മനുഷ്യന്മാരിങ്ങനെ നടന്നു പോകും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഞങ്ങളെ കൊട്ടാരത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന് സ്വപ്നം കാണിച്ചു കൊടുത്തു ഇയാൾ ഈ സംഘത്തെയും പരിചയിച്ച് രാവിലെ തന്നെ റോട്ടുമ്പൽ വന്ന് നീ ഗവർണർ പോന്നാളെയും ഇങ്ങനെ നോക്കും സ്റ്റൈലുണ്ടോ ഇവനെല്ലാം കണ്ട മനുഷ്യൻ വെള്ളം കുടിക്കൂല അങ്ങനത്തെ ക്വാളിറ്റി അപ്പോഴാണ് ഇവനെ പോലത്തെ ഒന്ന് പോകുന്നത്
അന്ത മാസമില്ലപ്പാ. അതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിന്നെ ദഫസംഘത്തിന്റെ സംഘാടകര് പ്രവർത്തകര് ബക്കറ്റ് കൊണ്ടുവരും നിങ്ങളുടെ മുന്നിൽ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊരു കവർ കൊടുക്കുന്നുണ്ട്, കവർ കത്തെഴുതാനല്ല. ആ കവറിൽ നല്ലൊരു സംഖ്യ ഇട്ടിട്ട് നാളെ തിരിച്ചേൽപ്പിക്കാൻ, അത് തന്നെയാണ് തങ്ങൾ നാളെ ദുആ ചെയ്യും. കൂട്ടമായ പ്രാർത്ഥന നാളെ സമാപനമാണ്. അപ്പോ മഹാനായ തങ്ങളുടെ പ്രാർത്ഥനയിലേക്കൊക്കെ നിങ്ങള് നിങ്ങളുടെ അകമഴിഞ്ഞ സദക്ക ചെയ്തിട്ട് നിങ്ങളെ കവറിന്റെ മേലെ നിങ്ങളെ ഹലാലായ മുറാദ് എഴുതിക്കോ. ഹലാലായ മുറാദ് എഴുതിയിട്ട് ഇങ്ങ് കൊടുത്ത പണ്ട് ബടകരയിലെ പെണ്ണെഴുതിയ പോലെ എഴുതിയൊക്കെ ഞാൻ പറഞ്ഞോന്ന് അറിയാൻ കഴിയും. ബടകരയിൽ ഇതേപോലെ ഞാൻ ഒരു കവർ കൊടുക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഹലാലായ മുറാദ് എഴുതിക്കോ, നാളെ നമുക്ക് ദ്വാരക്കാം. ഒരു പെണ്ണൊരു കവറിൽ പൈസ ഇട്ട് കൊടുത്തേച്ചിട്ട് അതിന്റെ മേലെ എഴുതിയ ഉസ്താദ് എന്നാ അങ്ങനെ കഴിക്കണുണ്ട്. ഓളെ ഹലാലായ മുറാദാന്ന്. നമ്മളെ നാട്ടിലൊരു ബലാലായ മുറാദ് ഉണ്ട്, അതോളറിയില്ല. പിന്നെ കുൽമാൻ അങ്ങനത്തെ ഇതാണല്ല പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ അതിന്റെ മേലെ എഴുതിക്കോ. അതെന്ത് എഴുതി അല്ല, ആ മൊബൈൽ ഇങ്ങനെ തോണ്ടി കളിക്കും, അത് നല്ലതാ. അപ്പോ ചില ആള് മൊബൈൽ വെച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞ മൊബൈൽ വെച്ച് നിസ്കരിക്കുന്നേ, മൊബൈൽ വെച്ചിട്ട് നിസ്കരിക്കുന്നതാണ്, മുമ്പിൽ മൊബൈലും വെച്ച് നിസ്കരിക്കുന്നതാണ്. നമ്മ വിചാരിച്ച കുഞ്ഞിരെ വയ്യത്ത് നിസ്കരിക്കുന്നതാണ്. അത്ര വലിപ്പമുണ്ട് മൊബൈല്, മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അള്ളാഹു അക്ബർ കൈയിട്ട്. അപ്പോ കവറ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുകയാണ്. കവറിൽ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ എഴുതിയിട്ട് നാളെ ഇൻഷാല്ലാഹ് ഇസ്ലാസിലേക്ക് കൊടുത്തേക്കാം. യൂസഫ് നബിയുടെ കഥ പറയാണ്. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ ഏറ്റവും നല്ല കഥയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചെന്ന നല്ല കഥയാണ് മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രമാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗ്ഗലോകത്തിന്റെ പൊൾ താമസിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിന് ഭാഗ്യം നൽകുന്ന ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നാളെ ആ സദസ്സിലേക്ക് വരുമ്പോ കവറിൽ നല്ലൊരു സംഖ്യ, 100 മുതൽ 500, 1000, അതിന്റെ അപ്പുറം നോട്ട് ഒറ്റയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്, എത്രയും നിങ്ങൾക്കിടാം. ആ സംഖ്യയുമായിട്ട് മുറാദുകൾ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാം. ഇന്നിപ്പോ ഒരു ബക്കറ്റ് വരുമോ? ബക്കറ്റ് വന്ന ബക്കറ്റ് ചെറുതായില്ല, ഞാൻ ഉണ്ട് വരുമല്ലേ. അപ്പൊ നിങ്ങളോ അള്ളാഹു ബർക്കത്ത് കേട്ടോ, ഞങ്ങളോട് ഇന്നലെ വരണ്ടാണല്ലേ. അള്ളാഹു എന്നാൽ ദീർഘായുസ് ആരും ആപ്പിട്ടു ചമ്പുരൻ അല്ല കൊടുത്ത്. സംഘാടകർ വരുമ്പോ നിങ്ങൾ എല്ലാവരും പരമാവധി ഇൻഷാല്ലാ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് അള്ളാഹ്ക്കറിയാം. നമ്മുടെ പോക്കറ്റിന്റെ അകത്ത് എന്തുണ്ട് എന്നറിയുന്നവനാണ് പടച്ചവൻ. ആ പടച്ച തമ്പുരാൻ നമ്മളെ കയ്യിൽ തന്നിട്ട് നമ്മൾ അതാരുടെ ബാക്കിൽ വെച്ചിട്ട് മുന്നേ നിന്ന് 10 രൂപ എടുത്തിട്ട് കൊടുത്താല് പടച്ചവൻ അറിയാം എന്റെ ബാക്കിൽ എത്ര ഞങ്ങളെ ദിശയിലുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെലവഴിക്കുന്നവർ നിങ്ങൾക്ക് പൂർണ്ണമായ കൂലി കിട്ടൂല. അപ്പോ ഇഷ്ടപ്പെടുന്നത് ബാക്കിൽ വെച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം എടുത്തിട്ടാ കൂലിയൊന്നും കിട്ടൂല, പിന്നെ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും പരമാവധി എന്താണ് നിങ്ങളെ കയ്യിൽ അത് കൊടുക്കുക. ഇൻഷാല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. ഒരു വലിയ കഥയുടെ കുറച്ചും കൂടി നമുക്ക് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇൻഷാല്ലാഹ്. അങ്ങനെ യാക്കോബ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞിനെ ഒട്ടകപ്പുറത്തിരുത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഗവർണർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഓരോ സംഘത്തെ ഇങ്ങനെ നോക്കുക. ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കും, അല്ലപ്പ നിങ്ങൾ വരുന്ന പണിക്ക് സൗന്ദര്യമുള്ള ആരെങ്കിലും കണ്ടോ? അപ്പൊ ഓരോരുത്തർ പറയും, ഞാനല്ലാണ്ട് ഏറിയായി എന്റെ ശ്രദ്ധയിൽ ഏറിയായിരിക്കുന്നത്. ഗവർണർ പറഞ്ഞാടിച്ചിന്റെ പല്ലിയ ചെടി പോടാണ്. പിന്നെ ഇങ്ങനെ നോക്കും. അപ്പോഴാണ് മാലിക് ദഹറിന്റെ കച്ചവട സംഘം നടന്നു വരുന്നത്. കച്ചവട സംഘത്തിലേക്ക് ഓടിപ്പോയിട്ട് കച്ചവട സംഘത്തിന്റെ മുതലാളിയോട് ചോദിച്ചു, മാലിക് ദഹറിനോട് ചോദിച്ചു, നിങ്ങൾ വരുന്ന വഴിയിലെങ്ങാനും അതിസുന്ദരനായ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ മാലിക് ദഹർ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു സംഘം വന്നാൽ അവർക്ക് ഭക്ഷണം എന്റെ വീട്ടിന്റെ അകത്താണ്, കൊട്ടാരത്തിലാണ്. മാലിക് ദഹർ പറഞ്ഞു, എന്താ കാണിച്ചാരവാന്ന്. കൂട്ടിക്കൊണ്ടുപോയി യൂസഫ് നബി ഇരിക്കുന്ന ഒട്ടകത്തിന്റെ താഴെ നിർത്തി നോക്കിക്കോന്നു. ഈ ഗവർണർ അന്തം വിട്ട് പോയി. ആവേശം മനസ്സുള്ളിൽ നിറഞ്ഞിട്ടെത്തി, കുറഞ്ഞില്ല നിരത്തിലെത്തി. അനർഹ നിമിഷങ്ങൾ അവരിലെത്തി, ആനന്ദം അവർക്കുള്ളിൽ ലഹരിക്കത്തി. ആവേശം മനസ്സുള്ളിൽ നിറഞ്ഞിട്ടെത്തി, ആളുകൾ കുറഞ്ഞില്ല നിരത്തിലെത്തി.
അങ്ങനെ കാണും നബിയുടെ സുന്ദര ഭവനം കണ്ടാതല്ലോടെ നെഞ്ചകമില്ലേ ഇങ്ങനെ തന്നെ അഞ്ചനനയനം കാണും നബിയുടെ സുന്ദര ഭവനം കണ്ടവർ തന്നോടെ നെഞ്ചകമില്ലോളി പിന്നണ തന്നെ അന്തരത്തിൽ നിറയുന്ന സുന്ദരാകെ സ്വർഗീയ സുഖം കൊല്ലം വരവാകുന്നേ അന്തരത്തിൽ നിറയുന്ന സുന്ദരാകെ സ്വർഗീയ സുഖം കൊല്ലം വരവാകുന്നേ അനഘ നിമിഷങ്ങൾ അവരിലെത്തി ആനന്ദം അവർക്കുള്ളിൽ വരികത്തി ആവേശം മനസ്സുള്ളിൽ നിറഞ്ഞിട്ടെത്തി ആളുകൾ കുറഞ്ഞുള്ള നിരത്തിലെത്തി പറഞ്ഞു കൊട്ടാരത്തിൽ ഭക്ഷണമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം വിശന്ന് പൊരിഞ്ഞ് നടക്കുന്ന ഇവർക്ക് ഭക്ഷണം എന്ന് കേൾക്കേണ്ട താമസം എല്ലാവരും കൂടെ അങ്ങ് കടിച്ചു കയറി കൊടുത്തു അള്ളാഹു ബർക്കത്ത് കൊടുക്കുക. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടെ കെട്ടിയപ്പോ മാലിക് ദഹ്റന്ന കച്ചവടക്കാരന്റെ ബർക്കത്ത് നിങ്ങൾ കണക്കൂട്ടിക്കും. കൂട്ടിക്കൊണ്ടുപോയി കൊട്ടാരത്തിൽ ഡൈനിങ് ടേബിളിന്റെ മേൽ ഇഷ്ടംപോലെ ഭക്ഷണം കണ്ട് തരത്തിലുണ്ട് തിന്നോന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളുണ്ട് ഈ ഗവർണർ യൂസഫ് നബി ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഇരുന്നു. എന്നിട്ട് ഈ മുഖം ഇങ്ങനെ കണ്ട് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും തിന്നുന്നുണ്ട്. വിശക്കുന്ന ആളുടെ ഭാര്യ അടിക്കുന്നുണ്ട്. യൂസഫ് നബിനെ പിന്നെയും കാണാൻ ഒപ്പരം തന്നെ ഇല്ലല്ലോ. പക്ഷെ ഗവർണറോ ഇയാള് ഭക്ഷണം വായി പോകുന്നില്ല. ഇങ്ങനെ എടുത്തിട്ട് താലേക്ക് വീണു പോകും. പണ്ട് സായിപ്പിന് ഒരു ഭക്ഷണം കൊടുത്ത കഥയുണ്ട്. ഹോജയില്ല ഹോജ ഹോജ കഥകളിൽപ്പെട്ടൊരു കഥയില് സായിപ്പിന് ഹോജ ഭക്ഷണം കൊടുത്തു. സായിപ്പ് നല്ല കേരളത്തിലെ ഭക്ഷണം അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇയാൾക്ക് ഭയരം അറിഞ്ഞു. പിന്നെ തിന്നാൻ കഴിഞ്ഞില്ല. ഇയാൾക്ക് ചെയ്തറിയോ പിന്നെ തിന്നാന്ന് ചോദിച്ചിട്ട് കുറെ എടുത്തിട്ട് തിന്നുമ്പോൾ ആക്കിട്ട് കോട്ടിന്റെ ഉള്ളിലേക്ക് ഇട്ട് വല്ല കോട്ടയിൽ ഹോജയും ചെയ്ത് കുറെ ഇട്ടപ്പോ ജഗ്ഗും വെള്ളെടുത്തിട്ട് കോട്ടിനുള്ളിൽ വെച്ചു കൊടുത്ത് സായിപ്പ് ചൂടായി എന്താ ചെയ്യുന്നെന്ന് വെച്ചു. പറഞ്ഞു നീ തിന്നിട്ട് നീ വെള്ളം കുടിച്ചു. കോട്ട് തിന്നിന് വെള്ളം കുടിച്ചിട്ടില്ല. അതുകൊണ്ട് കോട്ടിന് കുറച്ച് വെള്ളം കൊടുത്തിയാണ്. അപ്പൊ അതുപോലെ ഇയാള് ഭക്ഷണം വായിപ്പോതിന്റെ താലേക്ക് പോവുകയാണ്. അവസാനം ഭക്ഷണം പങ്കെടുത്തിട്ട് പടച്ചതം പുരാന് ശുക്രും പറഞ്ഞ് യൂസഫനും ഈ സംഘവും ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ഇനി അവർ ഈജിപ്തിലെത്തുന്നതിന്റെ മുമ്പ് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം, മൊറോക്കോയിലേക്ക്. എന്തിനാ മൊറോക്കോ പോണെന്ന്? മൊറോക്കോ ചക്രവർത്തി തൈമൂസ് രാജാവിന്റെ അടുക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. അയാളുടെ മകളാണ് ലോകസുന്ദരിയായ സുലൈഹ ബീബി. സുലൈഹ ബീബി കല്യാണപ്രായം ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു പെണ്ണ് അക്കാലത്തില്ല. അത്ര സ്റ്റൈലുള്ള ഒരു മോള്, ഓ എന്ത് രസിനെ കാണാൻ. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ആ ചരിത്രം പറയുന്നു അതി സ്റ്റൈലുള്ള മോള അത്. ഇപ്പൊ കാണാനാ കാണരുത്. അത്ര സ്റ്റൈലുള്ള മോള് കല്യാണ സുലൈഖാനെ മംഗളം കഴിക്കാൻ വേണ്ടി ഓരോരോ സ്റ്റൈലിൽ രാജകുമാരന്മാര് വന്നു, ചക്രവർത്തിമാരുടെ കുട്ടികൾ വന്നു, രാജ്യം ഭരിക്കുന്ന ചില ഭരണാധികാരികൾ തന്നെ വന്നു സുലൈഖാനെ കല്യാണം കഴിക്കാൻ. സുലൈഖാനെ തന്റെ ജീവിതത്തിലേക്ക് കിട്ടിയ ജീവിതം സുന്ദരമാണ്. അങ്ങനെ ചിന്തിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൊറോച്ചോ ചക്രവർത്തി തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. ബിംബാരാധകരായിരുന്നു തൈമൂസ് രാജാവും മകൾ സുലൈഖയും. ബിംബത്തെ ആരാധിക്കുന്നവർക്കും മുസ്ലിം എല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് ഇവളെ തേടി വന്നു. ആരെ കണ്ടാലും സുലൈഖാക്ക് ഇഷ്ടപ്പെടില്ല. അള്ള കൊടുത്തത് അങ്ങനെ. സുലൈഖാക്കിന് അത്ര പഞ്ചം വന്നാലും നിങ്ങളെ നോക്കൂ. അയ്യയ്യേ ഇവന്റെ മൂക്കിന് വലിയ രണ്ട് ഓൾസാണ്. അടുത്ത് കിടക്കാൻ വിശ്വസിച്ച് കിടക്കാൻ പറ്റൂല. ശ്വാസം വലിക്കുമ്പോൾ ഉള്ളു പോകും. ഇവനെ വേണ്ട. ഇങ്ങനെ വന്നതിനെ വന്നതിനെ തള്ളി വിട്ട് ആ കലാക്കായി ഉപ്പി ഉമ്മി ടെൻഷൻ അടിച്ചിത്. തൈമൂസ് രാജാവ് കെട്ടിയോളോട് പറയും, അല്ല ഇവള് വന്നാളെ വന്നാളെ ഇവളിങ്ങനെ ഒഴിവാക്കിയാല് നമ്മളിപ്പിന് ആരെയും ഇപ്പൊക്കെ കെട്ടിച്ചു കൊടുക്ക. ഒരു പെണ്ണിനെ ഒരു ബൈക്കാക്കിട്ട് പണ്ടേ മാതാപിതാക്കള് ബൈക്കാകാൻ സാധാരണ അങ്ങനെയല്ലേ. പെണ്ണിനെ ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിനെ മംഗളം കഴിച്ചു കൊടുത്താൽ ഉപ്പി ഉമ്മിയും ബൈക്കാവും. അത് ശരിയെന്നെയാണ്. ഇപ്പൊ അല്ല, പണ്ട്. ഇപ്പൊ പെൺകുട്ടിയൊക്കെ ഡിമാൻഡാ അല്ലെ. എന്നോട് സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കുമ്പോ എപ്പോ ദ്വാരക്കുണ്ട്? സാധാരണ നമ്മൾ ദ്വാരക്കിൽ നമ്മള് പെൺകുട്ടികൾക്ക് സാലിയായ ഭർത്താക്കന്മാരെ കിട്ടണം. ശരിയെ പെങ്ങൾ അത് പറയണ്ട. നിങ്ങള് ആൺകുട്ടികൾക്ക് നല്ല പെൺകുട്ടികൾ കിട്ടാൻ പറ ഇപ്പൊ അതാ കിട്ടാത്തതാണ്. ഇപ്പൊ ചില ആൺകുട്ടികൾ പുരന്നുറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ആ ആൺകുട്ടികൾ പുരന്നുറഞ്ഞിങ്ങനെ നിൽക്കുന്നു എപ്പായി മോന്തായം പൊളിയാന്ന് അറിയാമില്ല. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് അല്ലാഹു ആൺകുട്ടികൾക്ക് നല്ല സാലിയായ ഭാര്യമാരെ കൊടുക്കുമാറാകട്ടെ. ഓ എന്തൊരാമീന ആത്മാർത്ഥതയാണ് പറഞ്ഞേ. അപ്പോ തൈമൂസ് രാജാവും ഭാര്യ ടെൻഷൻ അടിച്ച് ഇവള് ഇവള് സമ്മതിക്കില്ല. ആര് വന്നാലും ഇപ്പൊ വേണ്ട, എന്തെങ്കിലും ഒരു കുറ്റം ഇവള് കണ്ടുപോക്കും, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഓനെ ശരിയല്ല, ഇവള് തീരെ ശരിയല്ല, അങ്ങനെ അവന്റെ താടി ശരി അങ്ങനെയെല്ലാം പറയുന്നില്ലേ.
അങ്ങനത്തെ താടിയും വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് ഓരോരുത്തർ പെണ്ണ് കാണാൻ പോകാൻ കോലം തന്നെ വില്ലയുടെ പോകുട്ടികൾ ഇഷ്ടപ്പെടുകയാണ്. അലാഖിന്റെ ഒരു പേന്റ് കൂട്ടിട്ട് ഇങ്ങനെ ഇൻസൈഡ് ആക്കിയിട്ട് ശ്വാസം പിടിക്കാൻ, ശ്വാസം പിടില്ല, ശ്വാസം പിട്ട പേന്റ് ഓടിപ്പോകും. അങ്ങനത്തെ പണ്ടാര പേന്റ് കൂട്ടിട്ട് ഓരോരുത്തർ പെണ്ണ് കാണാൻ പോകുന്ന താടിയാണെങ്കിൽ അൽഫം പാവും താടി കണ്ടിട്ടില്ല. ചില പിള്ളേരെ മുഖത്തുണ്ട് ഒരു അൽഫ്, ഒരു ബര, അങ്ങനെ അൽഫ് ഒരു ബര മാത്രം ഉണ്ടാവും. ഇവിടെ ഉണ്ട് അങ്ങനെ ബാഗ്, ഇവിടെ ഒരു കുത്തുണ്ടാവും നൂന്, പിന്നെ ഇങ്ങനെ ബായിക്കുന്ന നിങ്ങൾക്ക് ഈ ജീമ്. ചിലയാളത് ഇതിന്റെ പോലത്തെ കപ്പ് കേക്ക്, അടിയിൽ കള്ളാസ് ഒരു കപ്പ് കേക്ക് ഇല്ലേ ബേക്കറിയിൽ വാങ്ങുന്നേ, അടിയിൽ കള്ളാസ് മാത്രം. ഓന്റെത് പഴയ മറ്റേ സ്കൂളിലെ കുട്ടികളുടെ ബാഗ് പോലത്തെ. അങ്ങനെ പല മോഡലിലും തടി തടി വെക്കുന്ന ആൾക്കാരുണ്ട്. അത് ബർക്കത്തിന് വേണ്ടി വെക്കുന്നതല്ല, ചിലപ്പോ ഇവരല്ല, ഇവരെല്ലാം ചില ആള് ഫാഷന് വേണ്ടി വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ട് ജോലിയൊക്കെപ്പെടും, ഓരോന്നിനും പെടും. ഇവിടെ കല്യാണം കഴിക്കാൻ കഴിയാ ടെൻഷൻ ഉമ്മി ഒപ്പിയും. എന്നാൽ റബ്ബിന്റെ കുതിരത്ത് കണ്ടോ, ഒരിക്കലും സുലേഹ രാത്രി കിടന്നുറങ്ങിയായിരുന്നു. കിടന്നുറങ്ങുമ്പോ കിനാവ് കാണുന്ന മനോഹരമായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നു. അത് കോമളൻ, കണ്ടാൽ കണ്ട് പുറിച്ചു നോക്കപ്പെടുന്ന ഒരു മനോഹര രൂപം. ഈ യൂസഫ് നബിയെ കണ്ടതാ സ്വപ്നം. യൂസഫ് നബിയെ കാണുന്നത് ചെറിയ മോനായിട്ടല്ല, യുവാവായിട്ടാ കാണുന്നത്. യുവാവായ യൂസഫ് നബി അള്ളാഹു സുലൈഹ ബീബിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്ത്. സുലൈഹ ഉറക്കം ചെട്ട് റാറ്റോട്ട ഉമ്മിയുപ്പിയും കിടക്കുന്ന റൂമിന്റെ അടുത്ത് പോയി ഡോറിന് തട്ടി. ഉമ്മ ഉപ്പ അടി ബാതിൽ അടി വീണപ്പോ മൂപ്പര് പറഞ്ഞു, പിന്നെ ഭാര്യയോട് പറഞ്ഞു, ആരോ ബാലിൽ അടിക്കുന്നു പോയി നോക്കുന്നു. ഈ പെണ്ണുങ്ങൾ ഓടി വന്ന് ബാതിൽ വന്നപ്പോ സുലൈഹ അങ്ങ് നിൽക്കുന്നു. എന്താ മോളെ ഞാൻ കണ്ട്, ഉമ്മ പറഞ്ഞു അല്ലാതെ റബ്ബ് എന്ത് കണ്ട്? അല്ല സ്വപ്നം കണ്ട്, സ്വപ്നം കാണാനോ? ഉമ്മ ഞാനൊരു ചെറുപ്പക്കാരന്റെ കിനാവ് കണ്ടേ. അഭിവന്യം മാതാവേ കേൾക്കണേ നിങ്ങൾ കായവും, അതിസുന്ദരം എന്റെ സ്വപ്നമിൽ വന്ന നേരവും, സങ്കൽപ്പരാജ കുമാരനാണ് എന്റെ സാമീപ്യം, സന്തോഷമേ ഇന്ന് നീക്കില്ല ജീവിപ്പാ. പ്രാണനിൽ പ്രാണന ഞാനും ചിന്തിച്ച രൂപത്തേ പ്രാണേശ്വരനായി കണ്ടു ഞാനോ അദ്ദേഹത്തെ. വാലോളി പുഞ്ചിരി തൂകി കൊണ്ടിരിക്കുമ പൂങ്കാവേ, സങ്കൽപ്പരാജകുമാരനാണെന്റെ സാമീപ്യം, സന്തോഷമേതുമേ ഇന്നിനിക്കില്ല ജീവിപ്പ. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാനൊരു ചെറുപ്പക്കാരന് കിനാവ് കണ്ടു, അതുകൊണ്ട് എനിക്ക് അയാളെ മതി, ബാപ്പളെ അയച്ചു. ഉമ്മ പറഞ്ഞ ചെറു കിനാവ് കണ്ടോ? ആരാ അത്? ആളാരാ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്കതന്നെ മാപ്പിള മതി. ഒരാളെയും ഇഷ്ടപ്പെടാത്ത സുലൈഹ പറയുന്നു അയാളെ മതി. ഉമ്മ വെല്ല തിരിച്ചുപോയി ഉപ്പാനെ വിളിച്ച് തൈമസ് രാജാവ് ചെന്നവള് പറയുന്നു, അവളൊരാളെ സ്വപ്നം കണ്ടിട്ടുണ്ട് പോലും, ആ അയാളെ മതി പോലും ഭർത്താവ് അയച്ചു. രാജാവ് പറഞ്ഞ ആരും അറിയണ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരാത്? ഒന്നും ഓക്കും അറിയില്ല, നമുക്കും അറിയില്ല. പിന്നെന്താക്കൂ മോളെ, നീ പോയി കിടക്ക്, എനിക്ക് അത് തന്നെ പോണോ? ആ അതന്നെ തരാം, നീ പോയി കിടക്കാറ്. അങ്ങനെ രണ്ടാം ദിവസം കിടന്നു. രണ്ടാം ദിവസം യൂസഫ് നബി സ്വപ്നത്തിൽ വന്നു. സ്വപ്നത്തിൽ വന്നപ്പോ ഇവള് നട്ടപ്പാതിരെ കണ്ണീച്ചു പോയി ഡോറിനടിച്ചു. അടിച്ചപ്പോ തൈമൂസ് രാജാവ് ആരിയോട് പറഞ്ഞു, സ്വപ്ന ജീവി വന്നിട്ടുണ്ട്, തുറന്നു നോക്കുവാണ്. അതുറപ്പ ഞാട്ടപ്പാര കോളെ മുട്ടൂന്ന് ഉറപ്പാ. തുറന്നോക്കുമ്പോ ഇപ്പഴന്നെ എന്താടി ഇന്നും കണ്ട്, എന്ത് ഓറ ഇന്നും കണ്ട്, എന്നിട്ട് എനിക്ക് പോണോ? രണ്ടാണേ എനിക്ക് എന്തായാലും വേണോ? തൈമൂസ് രാജാവ് എഴുന്നേറ്റ് കൊണ്ടു വെച്ചു, നിനക്ക് എന്താടി തീരാത്തില്ല? ഉറക്കത്തിൽ നീ ആരെയോ കണ്ടിച്ച് ഞങ്ങൾ എങ്ങനെയാണോ അയാളെ നിനക്ക് നിനക്ക് കെട്ടിച്ചേരിയാ. ഒരു കാര്യം ചെയ്യ്, ആ നാളെ ഉറക്കത്തിൽ അയാൾ വന്ന ഉറക്കത്തെ വാങ്ങാൻ കഴിച്ചോ, ഞാൻ നിന്റെ പ്രശ്നം തീരുമല്ല. ഇവള് വിട്ടില്ല, ഇവള് പറഞ്ഞ എനിക്കൊന്നും പോണം, എനിക്കൊന്നും പോകണം.
അപ്പൊ രാജാ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനി സ്വപ്നം കാണുമ്പോൾ അഡ്രസ് വാങ്ങും. സ്വപ്നത്തിൽ അഡ്രസ് വാങ്ങി, അഡ്രസ് ചോദിച്ച് വാങ്ങും, അഡ്രസ് വാങ്ങി നമുക്ക് എന്താക്കാം, അന്വേഷിച്ചു പോകാല. അപ്പൊ ഇവക്ക് തോന്നി അപ്പറഞ്ഞ ശരി തന്നെയാണ്. രണ്ടു ദിവസം അഡ്രസ് വാങ്ങിയിട്ടില്ല, മൂന്നാം ദിവസം അഡ്രസ് വാങ്ങാൻ വേണ്ടി ഇവളെന്ത് ചെയ്തു, കിടന്നെടുത്ത് പെണ്ണും കടലാസിൽ എടുത്ത് വെച്ച് കാണുമ്പോ ഇതടോ. പക്ഷെ ഏഴ് ദിവസം ദിവസം സ്വപ്നത്തിൽ വന്നില്ല. ഏഴ് ദിവസം ഇവള് വെറുതെ കടന്നിട്ട് ഇങ്ങനെ പറയൂ, ബാപ്പ അഡ്രസ് തന്നിട്ട് പോയിക്കോ, നബി വന്നില്ല, അല്ല കാണിച്ചു കൊടുത്തില്ല. ഏഴാമത്തെ ദിവസം ഇവള് വീണ്ടും കണ്ടു. യൂസഫ് നബിയെ കണ്ടപ്പോ ഇവള് ഒറ്റടിക്ക് ഒരു ചോദ്യം ചോദിച്ച്, പിന്നെ ഇതൊന്നുമില്ല, നിങ്ങൾ അഡ്രസ് എന്താന്ന് വെച്ചു, നിങ്ങൾ ആരാണ്? ഒറ്റ മറുപടി, ഞാൻ ഈജിപ്തിലെ രാജാവാണ്. ഈജിപ്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ വേറൊരു അഡ്രസ് വേണ്ട, വേണോ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അഡ്രസ് വേണ്ട. പ്രൈം മിനിസ്റ്റർ ആണെന്ന് വേറെ പറയണമില്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ കത്ത് അവൻ തന്നെ കൊണ്ടുവരത്തുള്ളൂ, അയാൾക്ക് തന്നെ എടുത്തു. ഈജിപ്തിലെ രാജാവ് അള്ളാന്റെ കുദറത്ത് കണങ്ങൾ, അതിസുന്ദരനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലൈഖാന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയിപ്പിക്കുന്നു ഈജിപ്തിന്റെ രാജാവാണ്. ഇവൾ ഉറക്കം ഞെട്ടിട്ട് ഒറ്റോട്ടം ഉപ്പാന്റും ഉമ്മാന്റെ കിടക്കുന്ന റൂമിലേക്ക് വാതിലിന് അടിയോട്ട് അടിയാവില്ല, ജോറ് ബാറ് ഹേ ബാറ് ജോറ് ഹേ, അഡ്രസ് കിട്ടിയില്ല, പിന്നെന്താ അടിക്കുന്നില്ല. വാതിൽ പൊളിഞ്ഞേ കണ്ടാത് കടക്കൂടിയിട്ട് ഉപ്പി ഉമ്മയും വന്ന് വാതിൽ ഓർത്ത് നോക്കുമ്പോ ഇവള് എന്താടി അഡ്രസ് കിട്ടി, പിഒ ഈജിപ്ത്, പോസ്റ്റ് ഈജിപ്ത്, എല്ലാം ഈജിപ്ത്. നീ എന്താടി പറഞ്ഞത്, അത് ഈജിപ്തിലെ രാജാവാണോ? ഈജിപ്തിലെ രാജാവാന്ന് പറഞ്ഞപ്പോ തൈമൂസ് രാജാവ് തലയിൽ കൈവച്ച് ഈജിപ്തിലെ രാജാവ് ഏതായാലും കണ്ട കിനാബ് മോശമല്ല, കുഫു ഒക്കു. കാരണം രാജകുമാരി സുലൈഖ കണ്ടത് ഈജിപ്തിലെ രാജാവിനെയാണ്. ഈജിപ്തിലെ രാജാവാരാ? അസീസ് രാജാവ് എന്നല്ലേ നമ്മൾ പറയല്. അസീസ് രാജാവിന്റെ പേര് അസീസ് അല്ല, അതുഫത്ത് എന്നാണ്. അസീസ് രാജവംശത്തിന്റെ പേരാണ്, പക്ഷേ ചരിത്രത്തിൽ അസീസ് രാജാവ് അസീസ് രാജാവ് അസീസ് രാജാവ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അസീസ് രാജാവിന്റെ പേര് അങ്ങനെ ആക്കിയതാ. അസീസ് എന്നത് ഒരു രാജവംശത്തിന്റെ പേരാണ്. അന്ന് ഈജിപ്ത് ഭരിച്ച ഉപരാജാവിന്റെ പേര് അതുഫത്ത് എന്നാണ്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് ഒറ്റ മൊത്തത്തിലൊരു രാജാവും പിന്നെ അതിന്റെ പ്രവിശ്യകൾക്ക് വേറെ രാജാക്കന്മാരുമാണ്. അതുകൊണ്ടാണ് ഈജിപ്ത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ടതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിടിച്ചടക്കിയ പ്രദേശമാണ് ഈജിപ്ത്. അപ്പൊ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഈജിപ്ത്. ഒരു ഭാഗത്ത് മൊത്തം അറേബ്യയുടെ ഭരണാധികാരി നിൽക്കുമ്പോൾ ഈജിപ്തിന് പുതിയ ഭരണാധികാരി. ആ രൂപത്തിലാണ് കാലം കണ്ട പോക്ക്. ഒരു കാലത്ത്, പിന്നീട് കാലം പറഞ്ഞതാണ്, യൂസഫ് നബിയുടെ കാലം പറഞ്ഞതല്ല ഞാൻ, അന്നും ഇതേപോലെ തന്നെ കാലങ്ങൾ അപ്പുറത്ത് ഉമർ ഖത്താബിന്റെ കാലങ്ങൾക്ക് മുമ്പ് എന്ന പരിശുദ്ധ റസൂൽ ഭൂമിയിലേക്ക് വരുന്നതിന്റെ തൊട്ടു കുറെ മുമ്പാണല്ലോ യൂസഫ് നബി അധികാരത്തിൽ വന്നത്. അപ്പൊ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മൊത്തം ഒരു രാജാവും അതിന്റെ പ്രവിശ്യകളായ മറ്റു രാജ്യങ്ങളിൽ ഉപരാജാവുമാണ്. അപ്പൊ അസീസ് രാജാവിന് ഉപരാജാവ് ഉപരാജാവ് എന്ന് അറിയപ്പെടുക. രാജാവ് വേറുണ്ട് മൊത്തം രാജ്യത്തിന്. ഓരോ പ്രദേശത്തിന്റെ ഓരോ രാജാക്കന്മാരും ഉപരാജാക്കന്മാരുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് അറിയപ്പെടും. അപ്പൊ അന്ന് രാജ്യം ഭരിച്ചത് അതുഫത്താണ്. അതുഫത്ത് അസീസിയ രാജവംശത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് അസീസ് രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അതുഫത്ത് രാജാവ് ചരിത്രത്തിൽ പറയുന്ന രസകരമായ വസ്തുത, ദുനിയാവില് അയാളെക്കാൾ വിരൂപനായ ഒരു മനുഷ്യൻ ദുനിയാവിൽ അന്നില്ല. അങ്ങനെ കാണാൻ ഒരു കുണമില്ലാത്ത മുഖയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ട് താറിട്ട റോഡ് അലാത്തായ മത്സവിച്ച അങ്ങനത്തെ ഒരാളാണ് അള്ളാഹു ആ കാലത്ത് രാജാവ്. ഇതന്നെ കുദറത്തിന്റെ പരിപാടിയാ. രാജാവ് ഇവള് സ്വപ്നം കാണുന്ന ഈജിപ്തിലെ രാജാവ്, രാജാവിന്റെ കോല അക്കോലത്തിലാ. ഇവള് പറയുന്നത് യൂസഫ് നബിന് ആ സ്റ്റൈലിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അത്ര മനോഹരമായ സ്റ്റൈല് യുവാവായിട്ടാണ് അവതരിപ്പിച്ചത്. അതിപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, ചെറിയ വയസ്സാണെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്ന മക്കളെല്ലാം കണ്ടില്ല. ഗൾഫിന്ന് വരുന്ന നമ്മളെ നാട്ടിലുള്ളവർ ഗൾഫ് പോയിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടുനോക്കിയിട്ട് നല്ല ഇറങ്ങേണ്ട ഓ തടിച്ച് ഉരുണ്ടിട്ട് ആ മറ്റേ ബ്രോയിലർ പോയി വരുമ്പോലെ വീഴും. നമ്മളെ പിള്ളേർക്ക് ഞങ്ങള് ഇന്നലെ 25 വയസ്സുണ്ടാവും ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞാലത്തെ ബേക്കാച്ചി പോലത്തെ സാധനം. നമ്മളെ നാട്ടിലെ മക്കൾ അങ്ങനെയുള്ളൂ. ഗൾഫിന്ന് വരുന്ന പിള്ളേർ വല്ലാത്ത മക്കളായിരിക്കും, പക്ഷെ ഈ കുട്ടികളും ആ കുട്ടികളും ഒന്ന് ചോടി നോക്കിയാട്ടെ ഓന് ഓടുന്നതിന്റെ അപ്പുറത്തിരിക്കും, ഇവനെ ഓടിയിട്ട് വന്നിട്ട് വരും. ഗൾഫിലെ മക്കളെന്ന് പറഞ്ഞാൽ അവര് ഫ്ലാറ്റും ടിവിയും വീഡിയോ ഗെയിമും ക്ലാസ്സും, വേറെ ഇറങ്ങി കളിക്കാനുമില്ല, പോയിട്ട് നോക്കാനുമില്ല, ഒന്നുമില്ല. ആ കൊല്ലത്തിൽ ആ പിള്ളേർ അതവച്ചു പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇടാരം കൊണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അങ്ങനെ പിള്ളേരെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ മക്കള് വെയില് കൊണ്ട് ഓടി ചാടി കളിച്ച് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് മണ്ണുമായിട്ട് ഇണങ്ങിച്ചേർന്ന് നമ്മളെ മക്കൾ കളിക്കുന്നത്. അള്ളാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ.
അപ്പോ ആ കാലത്തെ പെൺ മക്കളെങ്ങനെയാണ്? അപ്പൊ യൂസഫ് നബി അലൈഹിസ്സലം സംബന്ധിച്ച് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായി യുവാവിന്റെ കൊട്ട് കാണിച്ചു കൊടുത്തു, ഈജിപ്തിലെ രാജാവാണെന്ന് മൂപ്പരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇവൾക്ക് ഈജിപ്ത് രാജാവിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അസീസ് രാജാവ് അല്ല മൊറോക്കോ തൈമൂസ് രാജാവ് തീരുമാനിച്ചു. തൈമൂസ് രാജാവ് ഒരു കത്ത് എഴുതി, ആയിരിക്കി പാവ അസീസ് രാജാവിന് കത്തെഴുതിയിട്ട് ഒരു രാജവടനോട് പറഞ്ഞ് ഇത് നീ ഈജിപ്തിലെ രാജാവിന് കൊണ്ടുപോയി കൊടുക്കുന്ന. ഇയാൾ ഈജിപ്തിലേക്ക് പോയി കത്തുമായിട്ട് ഈജിപ്ത് കൊട്ടാരത്തിലെത്തി ഒരു രാജഭടനോട് ചോദിച്ചു, അല്ല നിങ്ങൾ രാജാവ് നിനക്ക് കാണണം. അയാൾ പറഞ്ഞാ ഇരിക്കുന്നു പറഞ്ഞു. സൂക്ഷിച്ച് നോക്കുമ്പോ ഒരു സാധനമായിട്ട് ഇരിക്കുന്നു, ആ ലൈറ്റത്ത് വരെ കാണുന്നില്ല, അങ്ങനത്തെ ഒരു കറുത്ത സാധനമായിട്ട് ഇരിക്കുന്നു. ഈ കത്ത് കൊണ്ടുപോയി രാജഭടൻ ഇങ്ങനെ നോക്കി, കത്ത് കൊടുക്കണ ചങ്ങായിക്ക കൊടുക്കണ്ട് ദുലൈഖാന്റെ മാപ്പിളേ ഇത് ഇതെന്തെന്നാ ഇത് രാവും പകലുക. പക്ഷെ രാജാവ് തന്ന കത്തല്ല വെല്ലാണ്ട് കൊടുത്ത്, നമുക്കൊരു കത്തുണ്ട് തൈമൂസ് രാജാവ് തന്നയച്ചതാ. അസീസ് രാജാവ് കത്ത് വിളിച്ച് വായിച്ച്, അസീസ് രാജാവ് തൈമൂസ് രാജാവ് ഇതിന് പ്രിയപ്പെട്ട അസീസ് എന്റെ മകൾ സുലൈഖയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാവും, കേട്ടറിവുണ്ടാവും. അവളെ കവച്ചു വെക്കാനുള്ള സൗന്ദര്യമുള്ള മറ്റു പെണ്ണ് ദുനിയാവിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല. പല രാജാക്കന്മാരും പ്രഭുക്കന്മാരും എന്റെ കുട്ടിയെ കെട്ടാൻ വേണ്ടി വന്ന് മംഗളം വയ്ക്കാൻ വന്നു, ആരെയും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങളെ രണ്ടു മൂന്ന് തവണ കിനാബ് കണ്ടിട്ടുണ്ടവൾ, സ്വപ്നത്തിൽ തന്നെ നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് നിങ്ങളെ ഭർത്താവാക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ കല്യാണം കൂടെ നടത്താം. ഈ കത്ത് വായിച്ചിട്ട് അസീസ് രാജാവ് ഈ കൊണ്ടുവന്ന ചങ്ങായിനോട് ചോദിച്ചു, എനിക്ക് അഡ്രസ് മാറിപ്പോയിനടാ, ഇവിടത്തേക്ക് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ഓം പറഞ്ഞു, ഇങ്ങനല്ലേ രാജാവ്? അതെ, നിങ്ങൾക്ക് തന്നെയാണ്. അസീസ് രാജാവ് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച്, സുലൈഹമല്ലാത്തൊരു സംഭവമാണ്, ഓക്ക് പിന്നെ ഇങ്ങോട്ട് താല്പര്യമുണ്ടെങ്കിൽ മംഗലം വെച്ചേക്കാന്ന്. പക്ഷെ മംഗലം ഇവിടെ നാക്കാം. ഇയാള് മറുപടി എഴുതി കൊടുത്ത് ആരുടെ കയ്യിൽ? രാജഭടന്റെ കയ്യിൽ. പ്രിയപ്പെട്ട തൈമൂസ് രാജാവേ, നിങ്ങളുടെ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമായി, മംഗലം നടത്താം. പക്ഷെ മംഗലം ഈജിപ്ത് എന്ന് നടത്താം. ഇയാൾക്കറിയാം പുതിയാപ്പിളിയായിട്ട് തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയാൽ പിന്നെ ചങ്ങായി റൂഹോടെ തിരിച്ചു വരത്തുണ്ടാവില്ല. ഈ കോല ആണെന്ന് കണ്ടാലുണ്ടല്ല ഉറപ്പാന്ന് അവസാനവും. ഇയാൾ പറഞ്ഞു, മംഗലം ഇവിടെ നടത്താം, നിങ്ങൾ പരിവാര സമയത്ത് ഈജിപ്തിലേക്ക് വന്നാൽ മതി. എനിക്ക് സുലൈഖാനെ മംഗലം കഴിച്ചാൽ ഞാൻ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കല്യാണമാക്കാം. നാട്ടിലെ സൽക്കാരം വെച്ചിട്ട് ബാക്കി ഇവിടെ ആക്കാം, നിങ്ങൾ പെണ്ണിനും കൂടി ഇങ്ങോട്ട് വന്നാൽ മതി, മംഗലം ഇവിടെ നടത്താം. തൈമൂസ് രാജാവ് മൊറോക്കോയിൽ ഒരു വിളംബരം നടത്തി, എന്റെ മകൾ സുലൈഖയെ ഈജിപ്തിലെ രാജാവ് മംഗലം കഴിക്കാൻ പോവാൻ. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പ്രയാസമുണ്ട്, മംഗലം അവിടെ നിന്നാണ്. നാട്ടുകാരെ, നിങ്ങൾക്ക് കല്യാണ സദ്യ ഞാൻ നാട്ടിലൊരുക്കി തരും, എന്റെ കൂടെ വരാൻ താമസിക്കാൻ, എന്റെ കൂടെ വന്ന് ഈജിപ്തിലേക്ക് വന്ന് താമസിക്കാൻ തയ്യാറുള്ളവർ അവിടെ വന്ന് മംഗലം കൂടാൻ താമസിക്കാനും മംഗലം കൂടാനും തയ്യാറുള്ളവർ എന്റെ കൂടെ വരാം. ഓരോ ഉറപ്പ വേണ്ട, എല്ലാ ചെലവും എന്റെ വക. ഫ്രീ ആയിട്ട് ടൂറടിക്കാൻ കിട്ടിയ ആരാ പോവാണ്ടിക്ക? നാട്ടുകാർ മൊത്തം പറയും നമ്മളിലുണ്ട്. വയസ്സായ ഉമ്മാമനയിലെ സഞ്ചിയിലെടുത്തിട്ട് ഒരൊറ്റ ഇതൊറ്റക്ക് വർക്കാക്കാൻ പറ്റൂല, ഞാൻ കൂട്ടിയിട്ട് എല്ലാരും കൂടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ഈജിപ്തിലെത്തി സുലൈഖാക്ക് സന്തോഷം എന്ന് പറഞ്ഞ മഹാസന്തോഷം. സ്വപ്നത്തിൽ കണ്ട സംഭവം ഇങ്ങനെ കിട്ടാൻ പോണ്ട് യാറാമ്പാതൊരു സംഭവം തന്നെ അല്ലേ.